ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്പിരിച്വൽ സീക്രട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാസ്റ്റർ സുമ. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞതായിട്ടുള്ള ഒരു ആത്മീയ രഹസ്യം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. താൻ പാപം ചെയ്തതിന് ശേഷം അനുതാപത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് താൻ എഴുതിയതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയുമില്ല. പഴയ നിയമത്തിൽ ജീവിച്ചതായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു ദാവീദ് എങ്കിലും പുതിയ നിയമ വിശ്വാസമായിരുന്നു തൻ്റെ ഹൃദയത്തിൽ. തൻ്റെ ദൈവത്തെ ഹൃദയപ്രകാരം അറിഞ്ഞിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ട് തന്നെ താൻ എഴുതുകയാണ്, ദൈവമേ ഈ പുറമേ ഉള്ളതായിട്ടുള്ള യാഗങ്ങളൊന്നുമല്ല അങ്ങയെ പ്രസാദിപ്പിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. പ്രൈസ് ഗോഡ്. ആദ്യമായി ഈ ഒരു വചനം എൻ്റെ അടുക്കലേക്ക് വന്ന സമയത്ത് വലിയൊരു ദൈവീക പ്രകാശനമായിട്ടാണ് എൻ്റെ ഹൃദയത്തിലേക്ക് അത് വരുവാനിടയായി തീർന്നത്. കാരണം ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള എനിക്ക് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രയർ മീറ്റിങ്ങിലായിരുന്ന സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ യാദർശികമായി തൻ്റെ ചില അനുഭവങ്ങൾക്കകത്തുനിന്ന് താൻ പങ്കുവച്ചതായിട്ടുള്ള ഒരു വചനമായിരുന്നു ഇത്. But it just captured my heart. Oh God, the sacrifices of God are a broken spirit. ഇതിനോട് ചേർന്ന് കിടക്കുന്നതായിട്ടുള്ള ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the poor in spirit, for theirs is the kingdom of God. ഈ ഒരു വചനത്തിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്ങിലേക്ക് നാം പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ നടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്കന്ന് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ ദൈവം വിശുദ്ധനാണ്, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലണം എന്നുണ്ടെങ്കിൽ നാം നീതിമാന്മാരായിരിക്കണം, നാം നല്ലവരായിരിക്കണം, നമ്മളാൽ കഴിയുന്ന വിധത്തിലെല്ലാം നമ്മുടെ ജീവിതത്തെ നല്ലതാക്കി നല്ല പ്രവൃത്തികൾ ചെയ്ത് ശ്രമിച്ച് അതിനുവേണ്ടി നാം കഴിയുന്ന എല്ലാ വിധത്തിലും ശ്രമിച്ച് അങ്ങനെയായിരിക്കണം, ചിലതെല്ലാം കൈകളിൽ കൊണ്ട് ചെല്ലണം ദൈവത്തിൻ്റെ മുൻപിൽ നാം എത്തണം എന്നുണ്ട് എങ്കിൽ. പക്ഷേ ഇവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഭാഗ്യവാനോ? അങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. കർത്താവ് തന്നെ പറയുവാനിടയായി തീർന്നു, ഒരു രോഗിക്കല്ലാതെ നല്ല ആരോഗ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു വൈദ്യനെയും കൊണ്ട് ആവശ്യമില്ല അല്ലേ. ഡോക്ടേഴ്സ് ആയിരിക്കുന്ന ഞങ്ങൾക്ക് വളരെയധികം അത് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു രോഗി നമ്മുടെ അടുക്കലേക്ക് OPD യിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ അത്യാവശ്യം പേരും പ്രായവും ഒക്കെ ചോദിച്ചതിന് ശേഷം നാം ആദ്യം അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വാട്ട് ഈസ് യുവർ കംപ്ലയിൻറ്റ്? കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്നതിന് കൊണ്ടാണ് ഒരു സഹായത്തിന് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് ആ വ്യക്തി വരുന്നത്. കർത്താവ് അങ്ങനെ തന്നെയാണ് പറയുവാനിടയായി തീർന്നത്, നീതിമാന്മാർക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, മറിച്ച് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി അത്രേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ഗോഡ്. ഈ ഒരു മനസ്സിലാക്കൽ വലിയ ആശ്വാസമായി വലിയ സന്തോഷമായിട്ടാണ് ആദ്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇത് പ്രകാശിക്കുവാനിടയായി തീർന്നത്. ഓ കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് പോലെ എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് വരുവാനായിട്ട് കഴിയുമല്ലോ. സ്തോത്രം.
ആ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ നാം എത്രമാത്രം ദാരിദ്ര്യത്തിലായിരിക്കുന്നു എന്നൊരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയുന്നത്. ഇന്ന് മനുഷ്യൻ്റെ വലിയൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു തിരിച്ചറിയൽ നമുക്കില്ല. സ്വയം നീതിക്കകത്താണ് മനുഷ്യർ ജീവിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന വ്യക്തിയെ പോലെ മോശമായിട്ട് ജീവിക്കുന്ന ഒരാളല്ല. അത്യാവശ്യം നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത്. കാരണം നാം നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുന്നത് മറ്റുള്ള വ്യക്തികളുമായിട്ടാണ്. മറിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ദൈവത്തിൻ്റെ നിലവാരങ്ങൾ, വചനത്തിൻ്റെ ആ സത്യങ്ങൾ, വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ ഞാൻ പാപിയായിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും ഇല്ലല്ലോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യ കാലങ്ങളിൽ തന്നെ അങ്ങനെ ആഴമായി പരിശുദ്ധാത്മാവിനാൽ പാപബോധത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായതുകൊണ്ട് സ്തോത്രം, കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ എളുപ്പമായിരുന്നു. പ്രൈസ് ഗോഡ്. ആ ഒരു ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ അകത്ത് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ, കർത്താവേ അങ്ങേക്ക് അർപ്പിക്കുവാൻ എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമ്പോൾ സ്തോത്രം, നമ്മെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. പ്രൈസ് ഗോഡ്, ഹാലലൂയ. അതുകൊണ്ട് ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ് ദൈവമക്കളെ. അന്നും ഇന്നും ദൈവത്തിൻ്റെ ഒരു പ്രമാണമായിരിക്കുന്നു ഇത്. ഒന്നുമില്ല കർത്താവേ, അങ്ങേക്ക് കാഴ്ചവെക്കുവാൻ എനിക്കൊന്നുമില്ല, അങ്ങെന്തെങ്കിലും നൽകിയാൽ മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള ആഴമായ തിരിച്ചറിയൽ എന്നും ദൈവത്തോട് കണക്റ്റഡ് ആയിട്ടിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം ഈ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.